രോഗങ്ങൾ പെരുകുമ്പോഴും മിക്ക ആശുപത്രികളിലും ഡോക്ടർമാരില്ല. അനാഥമായി കിടക്കുന്ന സർക്കാർ ആശുപത്രികളെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷിക്കുന്നു. ചികിത്സ വേണ്ടത് ആർക്ക്? കോഴിക്കോട് ഫറൂഖ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ കിടത്തി ചികിത്സയ്ക്കുള്ള കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നാൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാത്തതിനാൽ ഇവിടെ കിടത്തി ചികിത്സ മുടങ്ങിയിരിക്കുകയാണ്. ഈ കെട്ടിടം നിർമ്മിച്ചിട്ട് 2 വർഷം പൂർത്തിയായി. രോഗികളെ കിടത്തി ചികിത്സിക്കുവാനായിരുന്നു ഇത്. എന്നാൽ ഉദ്ഘാടനം അനന്തമായി നീളുന്നതോടെ പ്രദേശത്തെ രോഗികൾക്ക് ആശുപത്രി കൊണ്ട് പ്രയോജനമില്ലാതായിരിക്കുകയാണ്. ഡോക്ടർമാരും അത്യാവശ്യ ജീവനക്കാരും ഇവിടെയുണ്ട്. 300 രോഗികൾ ആശ്രയിക്കുന്നതാണ് ഈ ആശുപത്രി. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഇതിൻ്റെ ഉദ്ഘാടനം നീണ്ടുപോകുന്നതിൻ്റെ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നറിയില്ല. പൊതുവേ ജനങ്ങൾ പറയുന്നത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കടലുണ്ടി, ഫറൂഖ്, രാമനാട്ടുകര തുടങ്ങിയ സ്ഥലങ്ങളിലെ രോഗികളാണ് ഈ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. ജനപ്രതിനിധികൾ ഇടപെട്ട് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് കിടത്തി ചികിത്സ ലഭ്യമാക്കണമെന്നാണ് രോഗികളുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. മണ്ണാർക്കാട് നഗരത്തിൽ പഞ്ചായത്ത് ലേലത്തിന് നൽകിയ കടമുറികൾ മറിച്ചുവിറ്റ് ഇടനിലക്കാർ ലക്ഷങ്ങൾ കൊയ്യുന്നു. പഞ്ചായത്ത് വക കെട്ടിടങ്ങൾക്ക് ഈടാക്കുന്നത് 10 ഇരട്ടി വാടക. ഇടനിലക്കാരുടെ തട്ടിപ്പിനെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്ത് ലേലത്തിന് നൽകിയ ഷോപ്പിംഗ് കോംപ്ലക്സിലെ കടമുറികളാണ് ഇടനിലക്കാർ മറിച്ചുവിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും പ്രതിമാസം 4,600 രൂപയ്ക്ക് വാങ്ങിയ കടമുറികൾ ഇടനിലക്കാർ ചെറുകിട വ്യാപാരികൾക്ക് നൽകിയത് പ്രതിമാസം 60,000 രൂപ വാടകയ്ക്കാണ്. മണ്ണാർക്കാട് പല ഭാഗങ്ങളിലായി 80 കടകളാണ് പഞ്ചായത്ത് ലേലത്തിന് നൽകിയിട്ടുള്ളത്. ഇവയെല്ലാം ചെറിയ തുകയ്ക്ക് ലേലത്തിനെടുത്ത് ഇടനിലക്കാർ കൊള്ളലാഭത്തിന് മറച്ചു വിൽക്കുകയാണ്. സംഭവം പുറത്തായതോടെ ഇടനിലക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് അധികൃതർ. ഇത്തരത്തിൽ അമിത വാടക നൽകി പ്രവർത്തിക്കുന്ന എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഒഴിപ്പിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ റഫീഖ് അറിയിച്ചു. 60,000 രൂപയ്ക്കാണ് ഒരു മാസത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത്. പഞ്ചായത്തിന് ലഭിക്കേണ്ടതായ ബാക്കിയുള്ള 55,400 രൂപ ഇടനിലക്കാരൻ പിന്നെ കള്ളത്തരം ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ്. ഇടനിലക്കാർ ലക്ഷങ്ങൾ തട്ടി കൊള്ളലാഭം കൊയ്യുമ്പോൾ കീശകാലിയായത് പഞ്ചായത്തിന്റെയും പാവപ്പെട്ട ചെറുകിട കച്ചവടക്കാരുടെയുമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.